നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം യമകാസിയിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതായത് എൻ്റെ RD 350 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി, അത് ഓടിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ ലോട്ട് പോകുന്ന രണ്ട് ട്യൂബും കൂടെ ദ്രവിച്ചു. ഇപ്പോഴത്തെ വരുന്ന പെട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പം അങ്ങനെ അത് ദ്രവിച്ചു പോയതുകൊണ്ട്, ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഈ വണ്ടി കുറേ നാൾ കട്ടപ്പുറത്തായി പോയതാണ്. അപ്പം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എന്തുമാത്രം മടിയാണ് ഈ പറയുന്ന പോലെ ഇത്ര ചെറിയ സാധനം പോലെ ചെയ്യാൻ എന്തുമാത്രം മടി പിടിച്ചിരിക്കുകയാണ്. സംഭവം ശരിയാണ്, കാരണം എൻ്റെ സ്വന്തം വണ്ടികൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത കൊണ്ടും കൂടെയാണ്. പിന്നെ അന്യായ ചൂടാണ്. അപ്പം ബൈക്ക് എടുത്തുകൊണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. നമ്മളുടെ ജംഗ്ഷനിൽ പാല് വാങ്ങാൻ പോകുന്ന വണ്ടിയും ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് കട്ടപ്പുറത്ത് തന്നെയാണ്, കാരണം ബൈക്ക് എടുത്തിട്ട് എങ്ങും പോകാറില്ല. അപ്പം എന്തായാലും അതൊക്കെ എന്ന് പറയുന്ന ഒരുപാട് എന്താ പറയട്ടെ, മടി എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ മറച്ചു വെക്കാൻ നോക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പോലെ ആയിപ്പോയി. അപ്പം സംഭവം അതാണ്. അപ്പം അങ്ങനെ കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ, കുറേ നാളെന്ന് പറയുമ്പം കഴിഞ്ഞ പെരുന്നാളിന്, അതായത് ഇപ്പോൾ അടുത്ത പെരുന്നാൾ വരാറ്, ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു പയ്യൻ RD കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ആ വണ്ടി അപ്പോഴാണ് യൂസ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അതിൻ്റെ ടാങ്കിനകത്ത് കുറച്ച് ലീക്കൊക്കെ വന്നു. അങ്ങനെ ലീക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യം അത് സോൾവ് ചെയ്യാൻ നോക്കി. പിന്നെ അതിൻ്റെ രണ്ട് ഫ്രണ്ടും ബാക്കും വീലും കൂടെ ഫുൾ തുരുമ്പെടുത്ത് ആ കൂടെ പ്രശ്നമായി. അങ്ങനെ പിന്നെ അത് മാറ്റി, നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ അലോയ്സ് അതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ഫ്രണ്ട് വീലിലൊരു പഞ്ചർ. അതായത് ഈ പഞ്ചർ എന്ന് പറയുന്നത് പണ്ട് എൻ്റെ ഒരു 1.5 വർഷം മുമ്പേ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ പുള്ളിക്ക് RD ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെ പുള്ളി ആ സമയത്ത് ഓടിക്കാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളി ഓടിച്ച് ഈ പറയുന്ന പോലെ ഒരു വലിയ റൗണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വന്ന് ഫ്രണ്ട് ഭയങ്കര ഹെവി വണ്ടിയിൽ നിന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ വണ്ടി ഞാൻ കുറേ നാളായിട്ട് ഓടിക്കാത്തത് ഫ്രണ്ടിൽ പഞ്ചറായതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി അങ്ങനെയാണ് ഓടിച്ചുകൊണ്ട് പോയത്. അപ്പൊ അങ്ങനെ നമ്മുടെ RD പറയുന്ന പോലെ അധികം യൂസ് ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ചിലവർ ചോദിക്കും ഇപ്പൊ കൊടുക്കാത്ത എന്തെന്ന്. അപ്പം എന്തായാലും ചില സാധനങ്ങൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പം RD 350 എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പം എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സൈലൻസേഴ്സ് നമ്മൾ മാറ്റണം. ഞാൻ ആക്ച്വലി USPEC സൈലൻസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് വേണ്ടി. പക്ഷെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടാരോ അതിനെ ഒരു സിംഗിൾ പീസാക്കി, അതായത് ബെൻഡും സൈലൻസറും കൂടെ വെൽഡ് ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഈ കാസിൽ നെട്ടൊക്കെ വെച്ച് ത്രെഡൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് പ്ലേറ്റിങ്ങിന് കൊടുത്തിട്ടേ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു RD സാധനങ്ങൾ നമ്മൾ പ്ലേറ്റിങ്ങിന് കൊടുത്തു, അതായത് നമ്മളുടെ അടുത്ത് പണിക്ക് വന്ന വണ്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഈ സാധനം ഒരുപാട് ഡിലേഡ് ആയിപ്പോയി. അപ്പോൾ ഇനിയെങ്കിൽ ആ സാധനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ പ്ലേറ്റിങ്ങിന് കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സൈലൻസറും ബെൻ പൈപ്പും കൊണ്ടുപോയി അവർക്ക് മെഷർമെൻറ്റിന് കൊടുക്കണം. മെഷർമെൻറ്റിന് കൊടുത്താലേ അവർക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ സൈലൻസർ നമ്മൾ ഇളക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അതേപോലെ വീണ്ടും കട്ടപ്പുറത്തായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് തൊടാത്തത്. പിന്നെയാണ് എനിക്ക് ഈ അടുത്ത് ഈ സാധനം കത്തിയത്. അതായത് നമ്മളുടെ അടുത്ത് ഒരു സെറ്റ് ചേമ്പേഴ്സ് ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ റോട്ടിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ വെക്കുന്നതിനകത്ത് ആ ചേമ്പേഴ്സ് ഫിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചെറിയൊരു റൗണ്ടൊക്കെ ഈ ചുറ്റുവട്ടത്ത് അടിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ ആണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇന്ന് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേമ്പേഴ്സ് ഫിറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. പക്ഷേ ഉള്ള ചൂട് ഇതാ കണ്ടോ, ഇതാണ് അവസ്ഥ. ഭയങ്കര ചൂടാണ്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണിയായി. അപ്പോൾ 6 മണി ഉള്ള എന്താണ്ടേ ഓൾമോസ്റ്റ് 6 o'clock ആയി. ഇതിപ്പം മിറർ ഇമേജ് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ഈ 6 മണി ആയിട്ടും ഈ ജാതി ചൂടാണ്. അപ്പം ഇതിപ്പോൾ ഏപ്രിൽ ആയതേ ഉള്ളൂ, ഇനി മെയ് ആകുമ്പോൾ എന്താവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പം എന്തായാലും
നമുക്കിനി ഒരു കാര്യം ചെയ്യാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, രണ്ടാമത്തെ സൈലൻസർ ഫിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം വണ്ടി ഇന്നലെ എടുത്ത് ഞാൻ ഇതേപോലെ മൂടി പൊതച്ചിട്ടേക്കാണ്. അപ്പം ഇതിനെ ഒന്ന് കവർ ഇളക്കിയിട്ട് നമുക്കിപ്പോൾ അതൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് ഇതിൻ്റെതാ ഈ രണ്ട് ട്യൂബും കൂടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ പെട്രോൾ ഇറങ്ങുന്നുണ്ടോ എന്തോന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ നോക്കിയപ്പം ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് പെട്രോൾ വരുന്നില്ല. അപ്പം ആ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ചോട്ടെ. എന്താണ് പണിയെടുക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇതാണ് പ്രശ്നം. പണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെയും കൂടെ ഫോട്ടോ പിടിക്കണമെന്നാണ്. അപ്പോൾ ഈ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ വർഷങ്ങളായിട്ട് കോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അതൊന്നും ഞാനിപ്പം ഇതിനകത്ത് അവകാശപ്പെടുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇപ്പോഴും കറക്റ്റായിട്ട് ഐഡ്ലിംഗ് ആയിട്ടില്ല. ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങൾക്കും കൂടെ കേൾപ്പിച്ചു തരാം. ഓക്കെ. ഓക്കെ, ചോക്ക് ഓണാണ് രണ്ട് സൈഡും. One eternity later. ഞാൻ എന്തായാലും ഈ സൈലൻസർ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിടുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഈ സാധനം നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് നെയ്ബേഴ്സിന് വിളിച്ചുണർത്താം. ഓക്കെ. അപ്പം ഞാനിനി ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ശബ്ദം ഒന്ന് കേട്ടു പോകാം. അപ്പം സൗണ്ട് കേട്ടല്ലോ, ഭീകരതയാണ്. ഇത് ബ്രേക്ക് ഇതുവരെ ശരിയായിട്ടില്ല. മിക്കവാറും കാലിപ്പർ റീബിൽഡ് ചെയ്യേണ്ടി വരും. മാസ്റ്റർ സിലിണ്ടറും വേറെ ഇട്ട് നോക്കി. അപ്പം പ്രശ്നം അതാണ്. എന്തായാലും കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ കാലിപ്പർ ഇതിൻ്റെ റീബിൽഡ് ചെയ്തിട്ടില്ല. ഇപ്പം വണ്ടി ഏകദേശം 10 വർഷമായി. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓറിങ്സ് എല്ലാം ഹാർഡായി പോയി കാണും. എന്തായാലും അത് റീബിൽഡ് ചെയ്യുമ്പം ഇത് റെഡിയാവും. അപ്പം സംഭവം ഭീകരതയൊക്കെ ഉണ്ട്, നല്ല സൗണ്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ. ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ഏകദേശം 2 ആഴ്ചയാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇതിനകത്ത് ഇരുന്ന് പണിയെടുക്കാൻ ഉള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് വേറെയും കുറച്ച് പ്രോജക്ട്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പാരലലായിട്ട്. അപ്പം താൽക്കാലികമായിട്ട് ഈ സൈലൻസറാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റേ വണ്ടി പണി കഴിയുന്നവരെ മറ്റേ വണ്ടിക്കകത്ത് നമ്മൾ HT സ്പെക്കാക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.
അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.